ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ LPUP സീരീസിൻ്റെ 23-ാമത്തെ പാർട്ടാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുഞ്ഞൊരു ടോപ്പിക്കുമായിട്ടാണ്. ഈ ഭാഗത്ത് നിന്ന് മുൻപ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ക്ലാസ് റൂം ഇൻട്രാക്ഷൻ അനാലിസിസ്. ക്ലാസ് റൂം ഇൻട്രാക്ഷൻ അനാലിസിസും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും അതും ക്ലാസ് റൂമുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായിരിക്കും ഇൻട്രാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്? നമ്മുടെ അധ്യാപന പ്രക്രിയയെ യഥാർത്ഥമായി വിശകലനം ചെയ്ത് മൂല്യനിർണ്ണയം ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ അനാലിസിസ്. അതായത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അത് ശരിക്കും ഒരു സന്ദേശം കൈമാറുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ ആ സന്ദേശം നമ്മൾ കൈമാറും, കുട്ടികൾ അതെന്ത് ചെയ്യും, സ്വീകരിക്കും, എന്നിട്ട് അവരത് ക്രമീകരിച്ച് ഉപയോഗപ്രദമായ രീതിയിൽ പ്രതികരണങ്ങൾ സൃഷ്ടിക്കും. അതെ, ഇതിനെയാണ് നമ്മൾ ഇൻട്രാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് ഒരു സന്ദേശ കൈമാറ്റമാണ്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ വാക്കായ കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ്. കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പദം ഉണ്ടായത്. ആശയവിനിമയത്തിലെ ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. സെൻഡർ, സന്ദേശം, എൻകോഡിംഗ്, റിസീവർ, ഡീകോഡിംഗ്, പ്രതികരണം. എന്തൊക്കെയാണ്? സെൻഡർ, സന്ദേശം, എൻകോഡിംഗ്, റിസീവർ, ഡീകോഡിംഗ്, പ്രതികരണം. ഇനി നമ്മുടെ ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആശയം ആ കൈമാറുന്ന ആളാണല്ലേ, ആശയം പറയുന്ന ആളാണ്, ചെയ്യുന്ന ആളാണ് ആര്? സെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് റൂമിലെ സെൻഡർ ആരാണ്? ടോപ്പിക് എടുത്തു കൊടുക്കുന്ന ആളല്ലേ അവിടുത്തെ സെൻഡർ എന്ന് പറയുന്നത്. സെൻഡർ ആരായിരിക്കും? അധ്യാപകനായിരിക്കും. ഈ സന്ദേശം നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾക്കാണ്. അപ്പോൾ റിസീവർ ആരായിരിക്കും? കുട്ടികളായിരിക്കും. അപ്പോൾ ഈ ഘടകങ്ങൾ അല്ലെ, രണ്ട് ഘടകങ്ങൾ കിട്ടി അല്ലേ, സെൻഡറും റിസീവറും. ഇനി നമുക്ക് അറിയുന്നത് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. നമ്മൾ കൊടുക്കുന്നത് എന്താണോ, നമ്മൾ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന ഭാഗം അത് ഒരു എൻകോഡിംഗ് ആണ് അല്ലേ. എൻകോഡിംഗ് ചെയ്യുന്നത് അപ്പോൾ ആരാണ്? നമ്മൾ പല രീതിയിൽ എൻകോഡിങ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സാണ് ചെയ്യുന്നത് എൻകോഡിങ്. അല്ലേ, അപ്പോൾ എൻകോഡർ ആരാണ്? ടീച്ചറാണ്. അപ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അത് ഡീകോഡ് ചെയ്യുക. അതായത് കിട്ടിയ സന്ദേശം മനസ്സിലാക്കാൻ വേണ്ടി അത് വാക്കുകളായി പരിഭാഷപ്പെടുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ പ്രത്യേക ചിഹ്നങ്ങളോ പ്രവൃത്തികളോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സന്ദേശം കൈമാറുന്നു, അതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുക. അത് മനസ്സിലാക്കാൻ വേണ്ടി വാക്കുകളായി പരിഭാഷപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഡീകോഡിംഗ് എന്ന് പറയുക, ഡീകോഡിംഗ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ. ഇനി അടുത്തത് ഇൻട്രാക്ഷൻ അനാലിസിസുകൾ. പ്രധാനപ്പെട്ട ചില ഇൻട്രാക്ഷൻ അനാലിസിസുകളാണ് ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം, ഫിയാക്സ്, ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം, റെസിപ്രോക്കൽ കാറ്റഗറി സിസ്റ്റം, റെസിപ്രോക്കൽ സിസ്റ്റം RIS, റെസിപ്രോക്കൽ കാറ്റഗറി സിസ്റ്റം, ഈക്വലൻ്റ് ടോക്ക് കാറ്റഗറീസ് ETC, ഈക്വലൻ്റ് ടോക്ക് കാറ്റഗറീസ്, വെർബൽ ഇൻട്രാക്ഷൻ കാറ്റഗറി സിസ്റ്റം, വെർബൽ ഇൻട്രാക്ഷൻ കാറ്റഗറി സിസ്റ്റം, വിക്സ് VICS, വെർബൽ ഇൻട്രാക്ഷൻ കാറ്റഗറി സിസ്റ്റം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഇൻട്രാക്ഷൻ അനാലിസിസുകളാണ്. ഈ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഇത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഇൻട്രാക്ഷൻ അനാലിസിസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പിക്ക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.